ഇ പി വിഷയത്തിൽ തീരുമാനം വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കാൻ സി പി ഐ എം ഉച്ചതിരിഞ്ഞ് മൂന്നരയ്ക്ക് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണും വിഷയം സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി ചർച്ച ചെയ്തു ഇ പി ജയരാജൻ യോഗത്തിൽ നിലപാട് വിശദീകരിക്കുകയും ചെയ്തു വി എ ഗിരീഷാണ് വാർത്തയുടെ വിവരങ്ങൾ വച്ചിരുന്നത് ഗിരീഷ് അപ്പോൾ മൂന്നരയ്ക്ക് ഇ പി ജയരാജന്റെ കാര്യത്തിൽ നടപടിയുണ്ടോ എന്ന കാര്യമാണോ അറിയാൻ കഴിയുക അതോ ചർച്ചയുടെ വിശദാംശങ്ങളാണോ അറിയാൻ കഴിയുക ഗിരീഷ് ഹാഷ്മി ഈ വിഷയത്തിൽ പാർട്ടി ചർച്ച ചെയ്ത് എന്ത് തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം മൂന്നരയ്ക്ക് നടക്കുന്ന വാർത്താസമ്മേളനത്തിൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കും അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിഷയം ഗൗരവമായി തന്നെ ചർച്ച ചെയ്തു എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചനകൾ പ്രത്യേകിച്ച് ഈ വോട്ടെടുപ്പ് ദിവസം ഇ പി നടത്തിയ തുറന്ന പറച്ചിൽ അത് പാർട്ടിയെ വലിയ തരത്തിൽ പ്രതിരോധത്തിലാക്കി എന്ന ഒരു ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു ഇന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഇത് സംബന്ധിച്ച ആശങ്കകൾ നേതാക്കൾ ഉന്നയിക്കുകയും ചെയ്തു കാരണം ഇത്തരത്തിലൊരു ചർച്ച നടന്നിട്ട് എന്തുകൊണ്ട് പാർട്ടി അറിയിച്ചില്ല എന്ന ചോദ്യമാണ് മിക്ക നേതാക്കളും ഉന്നയിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ നേരത്തെ തന്നെ ഈ വിവാദ വിവാദതെല്ലാൾ നന്ദകുമാറിൻ്റെ മാതാവിന് പൊന്നാടയിട്ട് സമയത്ത് ആ സംഭവം വിവാദത്തിലായ സമയത്തൊക്കെ പാർട്ടി ചില മുന്നറിയിപ്പുകൾ ഇ പിക്ക് നൽകിയിരുന്നു ജാഗ്രതക്കുറവ് ഉണ്ടാകരുത് ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമൊക്കെ നൽകിയിരുന്നു പക്ഷേ എന്നിട്ടും ഈ സൗഹൃദം തുടരുന്ന എന്തിന് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പാർട്ടിയുടെ വിവിധ കോണുകളിൽ നിന്നൊക്കെ നേരത്തെ ഉയർന്നതാണ് ഇതെല്ലാം തന്നെ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഉയർന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ ഇതിന് ഇ പി മറുപടി നൽകി ഇപിയുടെ മറുപടിയിൽ പ്രധാനമായും പറഞ്ഞത് തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് പാർട്ടിയെ ആക്രമിക്കാനുള്ള ഒരു ശ്രമമാണ് ചിലരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇത് ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും ഒരു ആസൂത്രിത നീക്കമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് താൻ ബി ജെ പിയിൽ ചേരുന്നുവെന്ന ഒരു പ്രചരണം ഇവർ നടത്തിയത് അത് മറികടക്കുന്നെങ്കിൽ എന്താണ് സത്യസ്ഥിതി എന്ന് വെളിപ്പെടുത്തിയേ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടന്ന് അത് ഇന്ന കാര്യത്തിന് വേണ്ടിയായിരുന്നു എന്നുള്ളതും അതായത് കഴിഞ്ഞ ദിവസം ടി ജി നന്ദകുമാർ പറഞ്ഞു അതേ വിഷയത്തിനുവേണ്ടിയായിരുന്നു എന്നുള്ളതും ഇ പി പറയാതെ പറയുന്നുണ്ട് ഏതായാലും ഇക്കാര്യത്തിലൊക്കെയുള്ള പാർട്ടിയുടെ നിലപാട് ചർച്ച ചെയ്തു സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്തിട്ടുണ്ട് ഈ നിലപാട് അല്ലെങ്കിൽ തീരുമാനം ഏതായാലും മൂന്നരയ്ക്ക് വാർത്താ സമ്മേളനത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ വ്യക്തമാക്കുകയും ചെയ്യും അതോടൊപ്പം സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത മറ്റൊരു പ്രധാന വിഷയം തെരഞ്ഞെടുപ്പ് അവലോകനമാണ് സംസ്ഥാനത്ത് വലിയ തരത്തിലുള്ള നേട്ടമുണ്ടാക്കാൻ കഴിയും തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു നിലപാട് ഇത് പല ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അവലോകനം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പൊതു നിലപാടിലേക്ക് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തിച്ചേർന്നിരിക്കുന്നത് പത്ത് മുതൽ പന്ത്രണ്ട് സീറ്റുകൾ വരെ ഇടതുമുന്നണിക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ ഒരു വിലയിരുത്തൽ ഭരണവിരുദ്ധ വികാരത്തെയൊക്കെ പ്രചരണത്തിലൂടെ മറികടക്കാൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞു എന്ന ഒരു പൊതുവിലയിരുത്തൽ കൂടി ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിലുണ്ടായി ഏതായാലും മികച്ച വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന ഒരു പൊതുവിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് സി പി ഐ എം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഹാഷ്മി